കേരളത്തിലെ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിൽ വന്ന അപാകതകളും അതുമൂലം കേരളത്തിലെ ഭവനരഹിതരായ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമാണ് ഇന്ന് ഞങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. നമുക്കറിയാം 2020 സെപ്റ്റംബർ 30 പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ 2022 ഫെബ്രുവരിയിൽ മാത്രമാണ് പൂർത്തിയാകാൻ പോകുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അതായത് കേരളത്തിൽ 900,000-ലധികമുള്ള അപേക്ഷകൾ, ഭവനരഹിതരായിട്ടുള്ള ഭൂരഹിതരായിട്ടുള്ള ആളുകളുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭവന നിർമ്മാണ പദ്ധതി സ്തംഭനാവസ്ഥയിലാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട ആഘോഷങ്ങൾക്ക് അപ്പുറം ഈ പദ്ധതികളുടെ ഉള്ളറകളാണ് ഞങ്ങളിന്ന് തുറന്നു കാട്ടാൻ വേണ്ടി ശ്രമിച്ചത്. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പല സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്ന വിവിധങ്ങളായ പദ്ധതികൾ, പ്രാദേശിക സർക്കാരുകളുടെ ഭവന നിർമ്മാണ പദ്ധതി, പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പദ്ധതികൾ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ദിരാ ആവാസ് യോജന, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ലൈഫ് മിഷൻ ഉണ്ടാക്കിയത്. എന്നാൽ 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച UDF സർക്കാരിൻ്റെ കാലത്ത് ഈ എല്ലാ പദ്ധതികളിലും കൂടിയായി 434,000 വീടുകൾ നിർമ്മിച്ചപ്പോൾ ഈ കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് മിഷനിൽ 2016 മുതൽ 2021 വരെ പണിത വീടുകളുടെ എണ്ണം 200,000 മാത്രമാണ്. 200,000 മാത്രമാണ്. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ ഈ രണ്ടാമത്തെ തുടർഭരണത്തിന് ശേഷം ആ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ മനഃപൂർവ്വമായി ഗവൺമെൻറ് സ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മന്ദീഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം മാത്രമാണ് ഇത് സംബന്ധിച്ച ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്കീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ പുറത്തു പോവുകയാണ്. നേരത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും അടക്കമുള്ള ദുർബല വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതി വളരെ ലിബറലായിരുന്നു. വലിയ കണ്ടീഷൻസ്, നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ലൈഫ് മിഷൻ്റെ ഭാഗമാക്കി മാറ്റിയപ്പോൾ വലിയ നിബന്ധനകൾ, ഒരു കാരണവശാലും വീട് കിട്ടാത്ത തരത്തിലുള്ള നിബന്ധനകളാണ് അതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതിന് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി സംയോജിപ്പിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ ദുർബല ജനവിഭാഗങ്ങളായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഭവന നിർമ്മാണ, അവർക്ക് അപേക്ഷ പോലും സ്വീകരിക്കാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റേഷൻ കാർഡ് ഇല്ലാതെ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. റേഷൻ കാർഡ് വീടുള്ളവനല്ലേ റേഷൻ കാർഡ് ഉണ്ടാവുള്ളൂ, നമ്പർ ഉണ്ടെങ്കിലല്ലേ റേഷൻ കാർഡ് കിട്ടുള്ളൂ. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ 10% പേര് പോലും, അവരുടെ ഹൗസ് ഓണർ, ഈ ലാൻഡ് ലോഡിൻ്റെ പെർമിഷൻ വേണം. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ എനിക്ക് റേഷൻ കാർഡ് കിട്ടണമെങ്കിൽ അത് ലാൻഡ് ലോഡിൻ്റെ പെർമിഷൻ വേണം. 10% ടെനൻസിന് പോലും, ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് പോലും ഈ ലാൻഡ് ലോഡ്സ് ആരും അവർക്ക് പേടിയാണ്. അതുകൊണ്ട് അവർക്ക് അനുവാദം കൊടുക്കില്ല. അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന, ഷെഡുകളിൽ താമസിക്കുന്ന, റേഷൻ കാർഡില്ലാത്ത 10,000-ക്കണക്കിന് ആളുകൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ പോലും പറ്റാതെ അവർ പുറത്തു നിൽക്കുകയാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഒരു 3 സെൻറ്റ് ഭൂമി. ഞാൻ പറഞ്ഞു നിയമസഭയിൽ 5 പേർക്ക് അവകാശപ്പെട്ടതാണ് 3 സെൻറ്റ് ഭൂമി. ഒരാളാണ് അവിടെ താമസിക്കുന്നത്, 4 പേര് വീടില്ലാതെ പല സ്ഥലത്തും താമസിക്കുകയാണ്. പക്ഷേ അവരുടെ ജോയിൻറ്റ് പ്രോപ്പർട്ടിയാണ് ഈ 3 സെൻറ്റ്. അതിൽ അവർക്ക് അവകാശമുള്ളത് കൊണ്ട് അവർക്ക് ലൈഫിൽ അവരെ പെടുത്തില്ല. ഇങ്ങനെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ധാരാളം ആളുകളെ പുറത്തു കളയുന്ന, അപേക്ഷിക്കുമ്പോൾ തന്നെ അവർക്ക് പുറത്തു പോവുകയാണ്. പിന്നെ അവസാനത്തെ സ്ക്രീനിങ് ഉണ്ട്. ഈ ഓരോ സ്ക്രീനിങ്ങിൻ്റെ ഘട്ടത്തിലും അർഹതപ്പെട്ട ധാരാളം ആളുകൾ പുറത്തു പോകുന്ന ഒരു വിചിത്രമായ സ്കീമായി നമ്മുടെ ഈ ലൈഫ് മിഷൻ പദ്ധതി പോവുകയാണ്. മാത്രമല്ല, നിലവിൽ വീട് ഇല്ലാത്തവർ, ഭൂമി ഇല്ലാത്ത ആളുകൾ ഇത്രയും പേര് അപേക്ഷ കൊടുത്തിട്ട് 1 വർഷത്തിലധികമായി കാത്തിരിക്കുന്നു. 6 മാസം കഴിഞ്ഞാൽ പോലും അവരുടെ വീടിൻ്റെ കാര്യം പരിശോധിക്കുമെന്ന് പോലും യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ, 1 വർഷം 1,00,000 വീട് വെച്ച്, 5 വർഷം കൊണ്ട് 5,00,000 വീട് വയ്ക്കും എന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറന്നു. അതിൻ്റെ 1/2 വീടുകൾ പോലും വയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പാളിച്ചകൾ പരിഹരിക്കണം. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ഭവന നിർമ്മാണ പദ്ധതി. അത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വോക്കൗട്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾ വീട് ഇല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് PK ബഷീർ ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത്.
നേരത്തെ വികേന്ദ്രീകൃത രീതിയിൽ നന്നായി നടന്നിരുന്ന എളുപ്പം പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു പദ്ധതി മിഷൻ മോഡലാക്കി സംസ്ഥാനവൽക്കരിച്ച് കേന്ദ്രീകൃത പദ്ധതിയാക്കി മാറ്റിയപ്പോൾ അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷം അവർ തന്നെ സമ്മതിച്ചു വലിയ ഡിലെ വന്നു എന്നുള്ളത്. ഭവന പദ്ധതികൾ യഥാർത്ഥത്തിൽ താഴെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം മുഴുവൻ അലങ്കോലപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ജനറൽ ഇംപ്രഷൻ. ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം അതാണ്. അപ്പോൾ ആ ഒരു ജനകീയ പ്രശ്നമാണ് നിയമസഭയിൽ കൊണ്ടുവന്നത്. വികേന്ദ്രീകൃത രീതിയിൽ നടന്നിരുന്ന പദ്ധതികളെ പ്രോത്സാഹിപ്പിച്ച് എണ്ണം കൂട്ടാൻ നോക്കുമായിരുന്ന അതാണ് നന്നായിരുന്നത്. പക്ഷേ മിഷൻ മോഡ് തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വിശ്വസിച്ച പോലെ നിയമത്തിൻ്റെ പല നൂലാമാലകൾ സാമ്പത്തിക പ്രശ്നം ഒക്കെ വന്ന് ഭവന പദ്ധതി തീർത്തും താറുമാറായി കിടക്കുകയാണ്. നിയമസഭയിൽ ഈ ഗൗരവമുള്ള പ്രശ്നമാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. സെപ്റ്റംബർ മാസം ഫൈനലൈസ് ചെയ്ത ലിസ്റ്റ് എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് 2021 ഫെബ്രുവരിയിൽ നിന്നാണ്. അപ്പോൾ 17 മാസത്തെ ഡിലെ ഇപ്പം തന്നെ വന്നിരിക്കുകയാണ്. പിന്നെ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ കണ്ടീഷൻസ് സാധാരണക്കാർ പലരും പുറത്തു പോവുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് ചർച്ച ചെയ്യാതെ നിശ്ചയിച്ചാണ് ഞങ്ങൾ ഉറപ്പുള്ളത്. പബ്ബുകൾ ആരംഭിക്കും. അല്ല, ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ UDF ചർച്ച ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം.